ഫ്രണ്ട്സ് എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. ഇതേ ഇരിക്കുന്ന സംഭവം എന്താണെന്ന് മനസ്സിലാക്കാം. ഇതൊരു സാനിറ്റൈസർ ആണ്, പെഡൽ ഓപ്പറേറ്റിംഗ് സാനിറ്റൈസർ. അതായത് നമ്മളിതേ ഇതിൻ്റെ പെഡലുമേ നമ്മൾ ചവിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് സാനിറ്റൈസർ വരും. ഇതേ കണ്ട, നമ്മുടെ കയ്യിലേക്ക് സാനിറ്റൈസർ വരും. അതാണ് നമ്മുടെ ഈ ഒരു പെഡൽ ഓപ്പറേറ്റിംഗ് സാനിറ്റൈസർ. ഇത് മൊത്തത്തിൽ നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് PVC പൈപ്പും ജോയിൻസും മാത്രം വെച്ചുകൊണ്ടാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് ഇലക്ട്രിസിറ്റി വേണ്ട, മാൻ പവറിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് ഒരു സാനിറ്റൈസർ വാങ്ങുകയാണെങ്കിൽ, അതായത് ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ വാങ്ങണമെങ്കിൽ, അതിൻ്റെ വില വരുന്നത് 3500 കൂടി 4500 രൂപയുടെ ഇടയിലാണ് മാർക്കറ്റിൽ അത് വിൽക്കുന്നത്. അത് പ്രൊഡക്ഷനേക്കാൾ ഒരു 3 ഇരട്ടി പൈസ കൂട്ടിയിട്ടാണ് ഇപ്പോൾ വിൽക്കുന്നത് ആൾക്കാർ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവർക്കും അത് അഫോർഡബിൾ ആവണമെന്നില്ല വാങ്ങാനായിട്ട്. അതായത് പൈസ എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, മിക്കവാറും എല്ലാ ഷോപ്പുകളിലും ഇത് വെക്കേണ്ട ഒരു അവസ്ഥയാണ്. അതുപോലെ ആരാധനാലയങ്ങൾ എല്ലായിടത്തും ഈ ഒരു ഓട്ടോമാറ്റിക് സാനിറ്റൈസർ വെക്കേണ്ട ഒരു അവസ്ഥയായിരിക്കാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു PVC പൈപ്പ് മാത്രം യൂസ് ചെയ്ത് ചെയ്യുന്ന ഒരു സാനിറ്റൈസറാണ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ്, പിന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു പെഡൽ ഓപ്പറേറ്റിംഗ് ഹാൻഡ് സാനിറ്റൈസർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? അപ്പോൾ നമുക്ക് നേരെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലോ. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടത് ഒരു 50 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 1 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ്. ഇതിൻ്റെ 2 സൈഡിലായിട്ട് നമ്മൾ ഇനി 2 എൽബോകൾ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇത് നമ്മുടെ സ്റ്റാൻഡ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പാണ് നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ 2 സൈഡിൽ നമ്മൾ ഇതേ 2 എൽബോ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് 30 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 2 പീസുകളാണ്. അത് നമ്മൾ നേരെ എൽബോൻ്റെ കണ്ട ബാക്കി നിൽക്കുന്ന ആ ഒരു സൈഡിൽ കണക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് 2 T-joints ആണ്. ഇത് എവിടെ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഈ പൈപ്പിൻ്റെ 2 അറ്റം നിൽക്കുന്നുണ്ട്. അവിടെ ആയിട്ട് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ T-യുടെ ഈ ഒരു പോർഷൻ മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ 2 സൈഡിൽ നമ്മൾ T എടുത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 2 പീസ് കൂടി വേണം. ഇത് 30 സെൻറ്റിമീറ്റർ തന്നെയാണ്. അതായത് നമ്മൾ ഈ 2 പീസ് എടുത്തിരിക്കുന്ന അതേ അളവിലാണ് നമ്മൾ ഈ 2 പീസ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നേരെ T കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ജോയിൻറ്റിൽ ഇത് കയറ്റി കൊടുക്കാം. 2 സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് വേണ്ടത് 2 എൻഡ് ക്യാപ്പുകളാണ്. ഇത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഈ PVCയുടെ സ്റ്റാൻഡിൻ്റെ അടിഭാഗത്ത് 2 സൈഡ് തുറന്നിരിക്കുന്നുണ്ട്. അതൊന്ന് അടച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 എൻഡ് ക്യാപ്പ് വെച്ചിട്ട് ഇതും ഇട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു കണക്ഷൻ പെയറുണ്ടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു T വേണം, അതുപോലെ PVC ഒരു കുഞ്ഞു പീസ്, പിന്നെ ഇത്രയും വലുപ്പത്തിലൊരു പീസ്, പിന്നെ ഒരു എൽബോ, ഇത്രയാണ് വേണ്ടത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ T കണ്ട ഈ ഒരു പോർഷനിൽ നമ്മൾ ഈ ഒരു കുഞ്ഞു പീസ് കയറ്റി വെച്ചിട്ട് അവിടെ നമ്മുടെ എൽബോട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ദേ ഇവിടെ നമ്മുടെ കുറച്ചുകൂടി വലുപ്പമുള്ള പീസ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ 2 പെയറാണ് നമുക്ക് വേണ്ടത്. ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു T പോർഷൻ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ഹോളിലേക്ക് ഈ വലിയ PVC, അതായത് വലിപ്പം കൂടിയ PVC നമ്മൾ നേരെ എടുത്തിട്ട് ഇറക്കി വെക്കാം. ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതേ രീതിയിൽ തന്നെ നമ്മുടെ 2-ാമത്തെ പീസ് കൊടുക്കാം. ഈ ഒരു PVCയുടെ പോർഷൻ വെച്ചിട്ട് T ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് അതും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പോൾ ഈ ഒരു സെക്ഷൻ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇനി നമുക്ക് വേണ്ടത് 60 സെൻറ്റിമീറ്റർ നീളത്തിലുള്ള 1 ഇഞ്ചിൻ്റെ 2 പൈപ്പുകളാണ്. ഇവരെ നമ്മൾ നമ്മുടെ T ഒരു സൈഡിൽ ഇത് കണക്ട് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ വെച്ചിട്ട് ഒരു സൈഡിൽ കയറ്റി കൊടുക്കാം. അതുപോലെ തന്നെ 2-ാമത്തെ സൈഡിലും നമ്മുടെ പീസ് കയറ്റി കൊടുക്കാം. ഇതേ ഇതുപോലെ ഇരിക്കും. ഇനി നമ്മൾ സാനിറ്റൈസർ വെക്കാനുള്ള ഒരു സെക്ഷനാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഇഞ്ചിൻ്റെ T എടുക്കേണ്ടത്. ഇപ്പോൾ നമുക്ക് T കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ ഡോർട്ടി എടുത്തു. ഡോർട്ടി ആകുമ്പോൾ ഇതുപോലത്തെ ഒരു സെക്ഷൻ ഉണ്ടാവുന്നേ ഉള്ളൂ. ഇത് നമുക്ക് ആവശ്യമില്ലാത്തൊരു പോർഷനാണ്, T കിട്ടാത്തതുകൊണ്ട് നമ്മൾ എടുത്താണ്. അപ്പോൾ നമ്മൾ 2 ഇഞ്ചിൻ്റെ T എടുത്തിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് 2 റെഡ്യൂസറുകൾ, അതായത് 2 ഇഞ്ചിൽ നിന്ന് 1 ഇഞ്ചിലേക്ക് വരുന്ന 2 റെഡ്യൂസറുകൾ കണക്ട് ചെയ്യണം. അപ്പോൾ നമ്മളിത് ഒട്ടിച്ച് വെക്കുകയല്ലേ ചെയ്യുന്നത്. അതിന് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനായിട്ട് ഇതേ ഒരു PVC പീസ് എടുത്തിട്ട് 2 ഇഞ്ചിൻ്റെ PVC പീസ് എടുത്ത് നമ്മളിലേക്ക് കയറ്റി വെച്ചു. അതിനുശേഷം ഇതേ സംഭവം സെറ്റായില്ലേ. ഇതേപോലെ ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് ചെയ്യാം. അതായത് 2 ഇഞ്ചിൻ്റെ ഒരു PVC പൈപ്പ് കട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് കണ്ട ഇനി റെഡ്യൂസർ ഇട്ട് നേരെ ടൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെക്ഷൻ ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റെഡ്യൂസറിൻ്റെ 2 സൈഡിലായിട്ട് 2 T സെറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ സ്റ്റാൻഡിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കണ്ട 1 ഇഞ്ചിൻ്റെ ഒരു PVC കുഞ്ഞു പീസ് എടുത്തു. അത് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ട് നമ്മൾ റെഡ്യൂസറിലേക്ക് കണക്ട് ചെയ്ത് വെക്കുക. കണ്ട 2-ാമത്തെ സൈഡിൽ അതുപോലെ തന്നെ കുഞ്ഞൊരു PVC പൈപ്പ് എടുക്കുക. നേരെ നമ്മുടെ റെഡ്യൂസറിൻ്റെ ഒരു സൈഡിലേക്ക് കയറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാനിറ്റൈസർ വെക്കാനുള്ള സെക്ഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ സാനിറ്റൈസർ വെക്കാനുള്ള സെക്ഷൻ എടുത്തിട്ട് നേരെ നമ്മുടെ സ്റ്റാൻഡിൻ്റെ മുകളിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ T എടുത്തത്. കണ്ട അപ്പോൾ 2 സൈഡിലായിട്ട് ഇത് കയറ്റി വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഇനി നമ്മുടെ സാനിറ്റൈസറിൻ്റെ ബോട്ടിൽ ഇതേ ഇതാണ് സംഭവം. ഇതിൽ നമ്മൾ ആൽക്കഹോൾ കണ്ടൻ്റ് ഉള്ള സാനിറ്റൈസർ നിറച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുപ്പി നമ്മുടെ സോഡ കുപ്പിയൊക്കെയാണ്. പിന്നെ നമ്മുടെ ഹാൻഡ് വാഷൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്നതിൻ്റെ ഹെഡാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, കഴിഞ്ഞതിൻ്റെ ഒരു ഹെഡ്. അപ്പോൾ നമ്മളിതെ നീക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ
സാനിറ്റൈസർ നമ്മുടെ കയ്യിലേക്ക് വരും. ഇതിപ്പോൾ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഈ സ്റ്റാൻഡിൻ്റെ ഈ ഒരു ടീ സെക്ഷനിലേ അതിൻ്റെ മുകളിലത്തെ പോർഷനിൽ കയറാൻ ഭാഗത്തിനാണ് നമ്മൾ ഈ ഒരു കുപ്പി എടുത്തിരിക്കുന്നത്. സോഡയുടെ കുപ്പിയാണ് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത്. അത് നമ്മൾ ഇത് ജസ്റ്റ് ഇതിങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും, ആട്ടോ അനക്കോ ഒന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇത് പെഡൽ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇനി നമുക്ക് നമ്മുടെ പെഡലിനുള്ള സെക്ഷൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ഒരു സെറ്റപ്പാണ്. ഇത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, 1/4 ഇഞ്ചിൻ്റെ PVC പൈപ്പാണ് വരുന്നത്. നമ്മൾ നേരത്തെ ചെയ്തത് 1 ഇഞ്ചിൻ്റെ ആയിരുന്നു. ഈ 1/4 ഇഞ്ചിൻ്റെ PVC പൈപ്പിൽ നീളമുള്ള പീസ് വരുന്നത് ഏകദേശം 100 cm, അതുപോലെ തന്നെ വീതി വരുന്നത് 35 cm ആണ്. ഇതിൻ്റെ ഓരോ സൈഡ് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ കണ്ട എൽബൂട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ട 4 എൽബോയിലാണ് ഈ ഒരു സ്ക്വയർ ഇരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ജസ്റ്റ് ഒരു സൈഡിലുള്ളത് ഈ സൈഡിൽ ഒരു സൈഡിൽ നമ്മൾ ലൂസാക്കി വെച്ചായിരുന്നു. ഈ സൈഡിൽ നമ്മൾ ഇത് ഊരി വെക്കിയത്. ഇപ്പോൾ നമ്മൾ ടൈറ്റ് ആക്കിയിട്ടില്ല. അതിനുശേഷം നമ്മൾ ഇതെങ്ങനെ എടുത്തിട്ട് നേരെ കമത്തിയിട്ട്, നമ്മുടെ ടീ ഇല്ലേ, 2 ടീ ഇട്ടേക്കുന്നതിൻ്റെ അവിടെ ഹോളുണ്ട്, ഇതുവരെ അടിവരെ എത്തുന്ന ഹോളാണ്. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ 1/4 ഇഞ്ചിൻ്റെ ഈ ഒരു പൈപ്പ് ഇങ്ങനെ അവിടെ കയറ്റി കൊടുക്കാം. സംഭവം കയറി കഴിയുമ്പോൾ ഇവിടെ എത്തുമ്പോൾ നമ്മുടെ സാനിറ്റൈസറിൻ്റെ ഹെഡിൽ മുട്ടി നിൽക്കുക നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് താഴുമ്പോൾ കണ്ട സാനിറ്റൈസർ നമുക്ക് കയ്യിലേക്ക് വരുന്ന രീതിയിലാണ് ഇത് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അവസാനമായിട്ട് നമ്മുടെ കാലും ഉണ്ട്. നമുക്കിത് ചവിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് വരുന്നത്. ഇതിൻ്റെ 2 സൈഡിൽ എൽബോ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരത്തെ നമ്മൾ വിടിപ്പിച്ച പോർഷനിൽ ഇതൊന്ന് കണക്ട് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഭൂമി ഇന്ന് കണ്ട കുറച്ച് പൊങ്ങി നിൽക്കുന്ന രീതിയിലാണ് ഈ പൈപ്പ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ സംഭവം ഇങ്ങനെ പൊന്തി നിന്നാലും നമ്മൾ കാലം കൊണ്ട് ചവിട്ടുമ്പോൾ നമ്മുടെ സാനിറ്റൈസർ കണ്ട നമ്മളിങ്ങനെ ഞെക്കണതിനനുസരിച്ചിട്ട് സാനിറ്റൈസർ വന്നുകൊണ്ടിരിക്കുകയുള്ളൂ. കണ്ട സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, ഇതിൻ്റെ എല്ലാ ജോയിൻറ്റിലും നമ്മൾ ഓരോ തുള്ളി ഗ്ലൂ, നല്ല പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ ഗ്ലൂ അല്ലെങ്കിൽ ഫ്ലക്സ് ക്യൂക്കോ അങ്ങനത്തെ ഏതെങ്കിലും ഒരു പശിട്ട് കൊടുക്കണം. നമ്മൾ ഗമ്മായിട്ട് ഇതേ ഫ്ലക്സ് ക്യൂക്കാണ് എടുത്തിരിക്കുന്നത്. ഇത് വെച്ചിട്ട് നമ്മൾ എല്ലാ ജോയിൻറ്റിലും ഓരോരോ ഡ്രോപ്പ് അടിച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഒട്ടിച്ചേക്കണം ഒറ്റ PVC ജോയിൻറ്റുകൾ ഇളകി പോവില്ല. അപ്പം എല്ലാം അവിടുത്തെ ഓരോ ഡ്രോപ്പ് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ ഓരോ പീസ് ഒട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊടുക്കണേക്കാളും എളുപ്പം ഈ പരിപാടിയാണ്. അതാകുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് പരിപാടി കഴിയും. അതിനെല്ലാം വർക്ക് നമുക്ക് ഡെയിലി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫോൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാം ഊരി എടുത്തിട്ട് രണ്ടാമത് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടേ എല്ലാ ജോയിൻറ്റിലും ഒരേ ഡ്രോപ്പ് വെച്ച് അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റായി. ഓക്കെ, അപ്പോൾ നമ്മൾ മിക്കവാറും എല്ലാ ജോയിൻറ്റിലും അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും തന്നെ അടിക്കാനില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പെഡൽ ഓപ്പറേറ്റിംഗ് ഹാൻഡ് സാനിറ്റൈസർ. നോക്കി നമ്മുടെ ഹാൻഡ് സാനിറ്റൈസർ എന്ത് രസമായിട്ട് വർക്ക് ചെയ്യുന്നത് നോക്കി. നമ്മുടെ കയ്യിലേക്ക് തന്നെ കറക്റ്റായിട്ട് നമ്മുടെ സാനിറ്റൈസറൊക്കെ ഡിസ്പെൻസ് ആ സംഭവം ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നമ്മുടെ പെഡൽ ഓപ്പറേറ്റിംഗ് ഹാൻഡ് സാനിറ്റൈസർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ മൊത്തം ചിലവ് നോക്കണേ ഒരു 300 രൂപയിൽ താഴെ നമുക്ക് വരുന്നുള്ളൂ, പൈപ്പും കാര്യങ്ങളും ഫിറ്റിങ്സ് ഒക്കെ കൂടിയിട്ട്. അതുപോലെ തന്നെ നമ്മളത് സംഭവം അടിപൊളിയല്ലേ. നമ്മൾ ജസ്റ്റ് കാല് വെച്ചിട്ട് ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് കണ്ട സാനിറ്റൈസർ വരും. കണ്ട ഇപ്പോൾ 3 എണ്ണം അടിച്ചുകൊണ്ടാണ്, നമുക്ക് ശരിക്കും 1 എണ്ണം അടിക്കേണ്ട ആവശ്യമുള്ളൂ. 1 എണ്ണം അടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് വേണ്ടത്ര സാനിറ്റൈസർ വരും. അതേപോലെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൈ നല്ല സേഫ് ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ചീപ്പ് റേറ്റിൽ നമുക്ക് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അതായത് മാർക്കറ്റിൽ വരുന്ന വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3500 അടങ്ങി 4500 രൂപയാണ് വില വരുന്നത്. അത് നമുക്ക് ഏകദേശം ഒരു 300 രൂപയിൽ നിൽക്കുന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ 1 എണ്ണം ചെയ്തു, അതായത് പെഡൽ ഓപ്പറേറ്റിംഗ്, അതല്ലാതെ ഓട്ടോമാറ്റിക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് വീഡിയോയുടെ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് ഒരു വീഡിയോ ആയിട്ട്, അതായത് അടുത്ത തന്നെ ഒരു വീഡിയോ ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ ഓട്ടോമാറ്റിക്, അതായത് നമ്മൾ ജസ്റ്റ് കൈ കാണിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ സാനിറ്റൈസർ വരുന്ന രീതിയിൽ നമുക്ക് 1 എണ്ണം ചെയ്തെടുക്കാനായിട്ട് പറ്റും, ഏറ്റവും ചീപ്പ് റേറ്റിൽ. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അതും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ ഒരു സാനിറ്റൈസിങ് മെഷീൻ വേണമെങ്കിൽ നമുക്ക് ഒരു സോപ്പ് ഡിസ്പെൻസറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഈ വെള്ളം മാറ്റിയിട്ട് നമുക്ക് സോപ്പിൻ്റെ വെള്ളം നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോപ്പ് ഡിസ്പെൻസറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലത്തെ വീഡിയോസ് ഇനി ലഭിക്കാനായിട്ട് എംഫോടെക് യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണുമെന്ന് പ്രതീക്ഷയിൽ ക്യാമറ പ്രശാന്ത് പ്രവീണോടൊപ്പം ഇറ്റ്സ് മീ ജിയോ ജോസഫ് സൈനിങ് ഔട്ട്.